ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ടീ കേക്കാണ് ചെയ്യാൻ പോകുന്നത്. ഒരു ചോക്ലേറ്റ് ടീ കേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റി നമുക്ക് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ടീ കേക്കാണിത്. നമ്മൾ ക്രീമൊന്നും ചേർക്കാതെ ഐസിംഗ് ഒന്നും ചെയ്യാതെ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ എഗ്ഗ് യൂസ് ചെയ്യാതാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. നമ്മുടെ മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിനി ഒരു 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണ് ബട്ടർ മെൽറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി. അതില്ലാന്നുണ്ടെങ്കിൽ ഓയിലും ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടിച്ച പഞ്ചസാര ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് മധുരം മതിയായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചേർത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ടേബിൾ സ്പൂണൊക്കെ ചേർക്കാം. 2-3 ടേബിൾ സ്പൂണൊക്കെ ചേർക്കാം, നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ. എൻ്റെ ഇത് നല്ലോണം ഒരു വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഓയിലും ഷുഗറും അതുപോലെ തന്നെ ഈ ഒരു മിൽക്ക് മെയ്ഡൊക്കെ നല്ലോണം ഒന്ന് കമ്പൈൻ ചെയ്യുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബീറ്ററും ബ്ലെൻഡറും ഒന്നും യൂസ് ചെയ്യണ്ട. ഇതുപോലൊരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമുക്ക് എഗ്ഗും ബീറ്ററും ബ്ലെൻഡറും ഒന്നും ഇല്ലാതെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റും ആണ് കേട്ടോ ഈ ഒരു കേക്ക്. പിന്നെ നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്ട്രെയിനർ എടുത്തിട്ടുണ്ട്. നമ്മൾ ഒന്ന് സീവ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇല്ലെങ്കിൽ ഒരു മൈദയിലൊക്കെ ഉണ്ടാകുന്ന ഒരു തരിതരി വന്നാൽ കേക്ക് നല്ലോണം ഒന്നും ബേക്കായി കിട്ടില്ല. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 നുള്ള് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് 3ഉം കൂടെ നല്ലോണം ഒന്ന് സീവ് ചെയ്തിട്ട് ഈ ഒരു ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കണം. ഒരു പ്രാവശ്യം സീവ് ചെയ്തെടുത്താൽ മതി. നമ്മൾ കേക്കിന് സാദാ കേക്കിന് ചെയ്യുമ്പോൾ 3 തവണയൊന്നും ചെയ്തെടുക്കണമെന്നൊന്നുമില്ല. അങ്ങനെ 1 തവണ ഈ ഒരു സ്ട്രെയിനറിൽ കൂടി ഒന്ന് സീവ് ചെയ്തിട്ടാൽ മതി. എൻ്റെ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനായിട്ട് ഈ ഒരു ബാറ്ററിൽ മുഴുവനായിട്ടൊന്ന് മിക്സ് ആകുന്ന വരെ ഒന്ന് നല്ലോണം ഈ വിസ്ക് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഞാനിത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാല് മുഴുവനായിട്ട് ചേർക്കാതെ കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ ചേർത്തിട്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ആ ഒരു കറക്റ്റ് ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്ന അത്രയും പാൽ ചേർത്താൽ മതി. ചിലപ്പോൾ 1/2 കപ്പ് മുഴുവനായിട്ട് വേണ്ടി വരില്ല, അതുകൊണ്ടാണ് നമ്മൾ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്കിവിടെ 1/2 കപ്പ് മുഴുവൻ വേണ്ടി വന്നു ഈ ഒരു കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കുറേശ്ശെ ചേർത്തിട്ട് ആ ഒരു ബാറ്ററി നല്ലൊരു ആ ഒരു നല്ലൊരു ക്രീമി സ്ട്രക്ചറിൽ വരുന്നവരെ നല്ലോണം വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ പാലൊക്കെ ചേർത്ത് ബാറ്ററി ഇവിടെ നല്ല കറക്റ്റ് ഫോമിലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ്സാണ് കേട്ടോ ബാറ്ററിന് വേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ്, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ ബാറ്ററിന് വേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു ബാറ്ററി 3 ഈക്വൽ പാർട്സാക്കി ഒന്ന് ഡിവൈഡ് ചെയ്തെടുക്കണം. നമ്മളൊരു ഓംബ്രോ ഡിസൈനിലാണല്ലോ ഇപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു 3 കളറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതുപോലെ 3 ബൗളിലേക്ക് ഈക്വലായിട്ട് ഈ ബാറ്ററിനെ ഒന്ന് ഡിവൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് മിൽക്ക് ചോക്ലേറ്റ് ഒന്ന് ഡബിൾ ബോയിൽ മെത്തേഡിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു പ്രത്യേകിച്ച് അളവൊന്നുമില്ല, ഒരു 1-2 ടേബിൾ സ്പൂൺ മതി ഈ ഒരു ചോക്ലേറ്റ് ഗണാഷ്. അത് ഞാൻ ഈ ഒരു പോർഷനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചോക്ലേറ്റ് ഗണാഷ് ചേർത്ത് കൊടുക്കണമെന്നില്ല. ഇതിന് പകരമായിട്ട് ഏതെങ്കിലും ചോക്ലേറ്റ് സിറപ്പുകളൊക്കെ അല്ലേ, അതല്ലെങ്കിൽ ന്യൂട്ടല്ല, ഹെർഷീസിൻ്റെ ചോക്ലേറ്റ് സിറപ്പൊക്കെ അല്ലേ, അങ്ങനെ ഏതെങ്കിലും വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചോക്ലേറ്റ് ഗണാഷ് ചേർത്തുന്നേ ഉള്ളൂ. പിന്നെ ഒരു ബാറ്ററിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കൊക്കോ പൗഡറാണ്. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ കൊക്കോ പൗഡറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ഇത് രണ്ടും നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു കൊക്കോ പൗഡർ മുഴുവനായിട്ട് ഇതിൽ കമ്പൈൻ ചെയ്യുന്നവരെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് ഗണാഷ ഒഴിച്ചിട്ടുള്ള ഈ ഒരു ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിച്ചിട്ടുള്ള ഈ ഒരു ബാറ്റർ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്തത് നമ്മളൊന്നും ഒഴിക്കുന്നില്ല, അതുപോലെ ഒരു വൈറ്റ് കളറിൽ തന്നെയാണ് വെക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു നമ്മൾ കൊക്കോ പൗഡർ ഇട്ടത് നല്ല ഡാർക്ക് കളറിലും അതുപോലെ ഈ ഒരു ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിച്ചിട്ടുള്ളത് ഒരു ലൈറ്റ് കളറിലുമാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കിതിന് പകരം ന്യൂട്രല സിറപ്പും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിതിവിടെ ബേക്ക് ചെയ്യാനായിട്ടൊരു 6 ഇഞ്ചിൻ്റെ ബേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്, കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ഒന്ന് ഓയിലിൽ വെച്ച് ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഫസ്റ്റ് ഈ ഒരു നല്ല ഡാർക്ക് കളറിൽ നമ്മൾ കൊക്കോ പൗഡർ ഇട്ടിട്ടുള്ള ഒരു ബാറ്ററില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു 6 ഇഞ്ചിൻ്റെ എടുക്കണമെന്നില്ല, ഇതിലും ചെറുതുണ്ടെങ്കിൽ അല്ലെങ്കിൽ മഗ്ഗിലൊക്കെ ആണെങ്കിലോ അങ്ങനെ എന്തെങ്കിലും കപ്പിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ ഞാൻ ഈ ഒരു 6 ഇഞ്ചിൻ്റെ എടുത്തിട്ട് എനിക്ക് ഇപ്പോൾ ഇങ്ങനെ തന്നെ കണ്ടില്ലേ നല്ലൊരു സ്പേസ് ഉണ്ട് ഈ ഒരു 6 ഇഞ്ചിൽ, അതിന് മാത്രം ഈ ഒരു ബാറ്ററി ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഇതിലും ചെറുത് എടുക്കുന്നുണ്ടെങ്കിൽ അതാണ് നല്ലത് കേട്ടോ. 6 ഇഞ്ചിൻ്റെയൊക്കെ ചെറിയ ഏതെങ്കിലും കേക്ക് ടിൻ ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും കപ്പുകളിലൊക്കെ ചെയ്താലും മതി. അതാകുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഞാനിതിപ്പോൾ അത്ര ഹൈറ്റ് കിട്ടില്ല കേക്കിന്, കാരണം നമ്മൾ അത്യാവശ്യം വീതിയുള്ളൊരു കേക്ക് ടീനല്ലേ, അതിലേക്ക് മാത്രം ബാറ്റർ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ കണ്ടില്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് എന്താ പറയുക ഈ ഒരു നമ്മുടെ ഈ ഒരു ബാറ്ററി കുറവുള്ള പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഒരു ചെറിയ ടീനിൽ ബേക്ക് ചെയ്യാൻ നോക്കുക കേട്ടോ. പിന്നെ അങ്ങനെ ഓരോ ലെയറായിട്ട് പിന്നെ നമ്മൾ ഈ ഒരു ലൈറ്റ് കളറുള്ള ബാറ്ററി ഒഴിച്ചു കൊടുക്കുക, പിന്നെ ആ വൈറ്റ് കളറുള്ള ബാറ്ററി ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ മൂന്നും ഓരോ ലെയറായിട്ടാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല വൃത്തിക്ക് ആവണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഒന്ന് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. ഇപ്പോൾ നല്ല തിക്കായിട്ടുള്ള ബാറ്ററി ആയതുകൊണ്ട് തന്നെ അങ്ങോട്ട് മിക്സ് മൂന്നും കൂടെ മിക്സായി പോകുന്നില്ല, നമ്മൾ ആ ഒഴിക്കും പോലെ തന്നെ നിൽക്കുകയും ചെയ്യും. ബേക്കായിട്ട് വരുമ്പോഴൊക്കെ ആ ഒരു മൂന്ന് കളറിൽ തന്നെ കിട്ടും, നമുക്ക് മിക്സാവാതെ കറക്റ്റ് ആ ഒരു ലേഡ് കളറിൽ തന്നെ കിട്ടും. അതുകൊണ്ട് ബാറ്ററി ലൂസായി പോയത് ഈ ഒരു തിക്നെസ് തന്നെ വേണം. അപ്പോൾ പിന്നെ എപ്പോഴും ചെറിയൊരു ടിന്നെടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്തപ്പോൾ അത്ര ഹൈറ്റ് വന്നില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീണ്ടും പറയുന്നത് ചെറിയൊരു ടിന്നെടുക്കാൻ നോക്കുക. 6 ഇഞ്ചിൻ്റെലേക്ക് ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ നേരെ എന്താ പറയുക ഡബിൾ എമൗണ്ടാണ് നിങ്ങളെല്ലാം എടുക്കുന്നുണ്ടെങ്കിൽ, ഡബിൾ ഒരു മെഷർമെൻറ്റിലാണ് എടുക്കുന്നുണ്ടെങ്കിൽ 1 കപ്പ് ഫ്ലോറ് പിന്നെ ആ ഒരു 1/2 കപ്പ് മിൽക്ക് മെയ്ഡൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു 6 ഇഞ്ച് പാകമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിലും നേരെ ചെറുതെടുക്കാൻ നോക്കുക. അപ്പോൾ ഈ മൂന്ന് ബാറ്ററി ഒഴിച്ചു കൊടുത്ത ശേഷം നല്ലോണം ഒന്ന് തട്ടി കൊടുക്കുക, ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബാറ്ററി എല്ലായിടത്തേക്കും ഒന്ന് എത്തുകയും ചെയ്യും, എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും. പിന്നെ ഇത് നമുക്കിനി ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഞാനൊരു നോൺ സ്റ്റിക്ക് പാന് 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ വെച്ചാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 35 to 40 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. ലോ ഫ്ലെയിമിലിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നല്ലോണം ബേക്കായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് നല്ലോണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെക്റ്റാങ്കുലർ ഈ ഒരു നീളത്തിലുള്ളൊരു ഷേപ്പിലാണ് ഞാനിപ്പോൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടില്ലേ താഴെ ഒരു നല്ല ഡാർക്ക് ബ്രൗണ് പിന്നെ ഒരു ലൈറ്റ് ബ്രൗണ് പിന്നെ ഈ ഒരു വൈറ്റ് ആ ഒരു കളർ ആ ഒരു ഷേപ്പ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഏത് രീതിയിലാണ് ബാറ്ററി ഒഴിച്ചു കൊടുക്കുന്നത് അതേ ഒരു ടൈപ്പിലാണ് നമുക്ക് കിട്ടുക കേട്ടോ. പിന്നെ എനിക്കിതാ ഈ ഒരു ഇത്ര ഒരു ഹൈറ്റിലാണ് ഇപ്പോൾ കേക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല 6 ഇഞ്ചിൻ്റെ ആ ഒരു ടിന്നിലാണ് ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ അത്ര ഒരു ഹൈറ്റ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ചെറിയതിൽ ഒഴിക്കുന്നെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ഹൈറ്റിൽ വരും, കാരണം ആ ഒരു വിഡ്ത് കുറയുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി ഹൈറ്റിൽ കേക്ക് കിട്ടും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. നമ്മൾ എഗ്ഗ് ചേർത്തില്ലാന്ന് വെച്ച് കേക്ക് സോഫ്റ്റ് ഒന്നും അല്ലാതിരിക്കില്ല, കണ്ടില്ലേ നല്ല സോഫ്റ്റാണ് കേക്ക്. അതുപോലെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. മിൽക്ക് മെയ്ഡിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, എഗ്ഗൊന്നും ഇല്ല. അപ്പോൾ ഈ ഒരു എഗ്ഗ് ഇഷ്ടമില്ലാത്തവർക്കും എഗ്ഗിൻ്റെ ആ സ്മെല്ല് പറ്റാത്തവർക്കും ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. ചായയുടെ കൂടെയൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബേക്ക് ചെയ്യുന്ന ആ ഒരു ടൈം എടുക്കുന്നല്ലാതെ അല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടീ കേക്കാണിത്. കണ്ടില്ലേ നല്ല ടേസ്റ്റും ആണ്. പിന്നെ ഒരു എഗ്ഗ് ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഈ ഒരു കേക്ക് ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കാം. നമ്മൾ അല്ലാത്ത ക്രീമോ ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊന്നും വലിയ ഹെൽത്ത് പ്രോബ്ലംസ് ഒന്നും വരില്ല. അപ്പോൾ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും എന്തായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ടൈപ്പ് കേക്ക് തന്നെയാണിത്. ഈ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ ഞാനെൻ്റെ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. താങ്ക് യു.